ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കെറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും പിന്നെ അതിൻ്റെ കുറേ ഇക്വേഷനും പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം സെക്ഷനും കൂടെ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം മൊഡ്യൂൾ 4-നകത്തെ ടോപ്പിക്സ് എന്തൊക്കെയാണ് നോക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത് ഫാൻ ഓഫ് ഫ്ലോയിനെ പറ്റിയിട്ടാണ്. ഫാൻ ഓഫ് ഫ്ലോയിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ഗവേണിംഗ് ഇക്വേഷൻ ഉണ്ട്. ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ഡെറിവേഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മിക്കവാറും ഡെറിവേഷനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ടോപ്പിക് തന്നെയാണ് ഇത്. പിന്നെ ഒരു ഫാൻ ഓൺലൈൻ ഡെറിവേഷൻ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് എഴുതാം. ഫാൻ ഓൺലൈൻ ഡെറിവേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇതൊന്ന് എഴുതുവാണ്. ഇതൊന്നും പ്രോബ്ലത്തിന് ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ. എച്ച് സി എൽ എച്ച് നോട്ട് മൈനസ് ജി സ്ക്വയർ ഡിവൈഡ് ബൈ 2 എഫ് ഓഫ് എസ് എച്ച് ഹോൾ സ്ക്വയർ. ഇനി അടുത്തത് ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഐസോതെർമൽ ഫ്ലോയും ഫാൻ ഓഫ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഐസോതെർമൽ ഫ്ലോ ഫാൻ ഓഫ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ അത് വേരിയേഷൻ ഓഫ് ഫ്ലോ പ്രോപ്പർട്ടീസ്. ഇതിനകത്ത് വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഒരു ഇക്വേഷനുണ്ട്. ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ടി നോട്ട് ബൈ ടി ഈക്വൽ ടു 1 ഗാമ മൈനസ് 1/2 × m² ഇതിൽ വേറൊരു ഇക്വേഷൻ ടി നോട്ട് സ്റ്റാർ ഡിവൈഡ് ബൈ ടി സ്റ്റാർ ഈക്വൽ ടു ഗാമ പ്ലസ് 1/2 എന്നാണ്. അടുത്ത പ്രഷറിൻ്റെ വരുമ്പോഴത്തേക്ക് പി ബൈ പി സ്റ്റാർ ഈക്വൽ ടു 1 √T/T*. ഇതൊന്നുകൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് പി ബൈ പി സ്റ്റാർ ഈക്വൽ ടു 1 √ ഗാമ പ്ലസ് 1 / 2 × 1 + ഗാമ മൈനസ് 1/2 × m² റേസ്റ്റ് ടു 1/2 എന്ന് എഴുതാം. ഇനി അടുത്തത് പ്രോബ്ലം സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് P2/P1 എന്ന് വായിക്കും. P2/P1 = m1/m2 × 1 + ഗാമ മൈനസ് 1/2 × m² ഡിവൈഡഡ് ബൈ 1 + ഗാമ മൈനസ് 1/2 × m² ആണ്. ഇവിടെ m²² റേസ് ടു 1/2. ഓക്കെ, ഇവിടുത്തെ വെല്ലോസിറ്റി ആൻഡ് ഡെൻസിറ്റി ആണ്. വെല്ലോസിറ്റി ആൻഡ് ഡെൻസിറ്റി. അപ്പോൾ ഇതിൻ്റെ C/C* ഈക്വൽ ടു ρ*ρ ഈക്വൽ ടു m × ഗാമ പ്ലസ് 1 / 2 × 1 + ഗാമ മൈനസ് 1/2 × m²² റേസ് ടു 1/2. ഇതൊന്നുകൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് C2/C1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. C2/C1 ഈക്വൽ ടു ρ1/ρ2 ഈക്വൽ ടു m²/m1 × 1 + ഗാമ മൈനസ് 1/2 × m²² ഡിവൈഡഡ് ബൈ 1 + ഗാമ മൈനസ് 1/2 × m²² റേസ് ടു 1/2. ഇനി അടുത്ത സ്റ്റാഗ്നേഷൻ പ്രഷറാണ്. സ്റ്റാഗ്നേഷൻ പ്രഷറിൻ്റെ ഇക്വേഷൻ P0/P0* ഈക്വൽ ടു 1/m × 2 × 1 + ഗാമ മൈനസ് 1/2 × m² ഡിവൈഡഡ് ബൈ
ഗാമ പ്ലസ് വണ് റേസ് ടു ഗാമ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഗാമ മൈനസ് വൺ എന്നുള്ള ഇക്വേഷൻ. അടുത്ത് ഇമ്പൾസ് ഫംഗ്ഷനുണ്ട്, ഇമ്പൾസ് ഫംഗ്ഷൻ, ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എഫ് ബൈ എഫ് സ്റ്റാർ ഈക്വൽ ടു പി ബൈ പി സ്റ്റാർ ഇൻറ്റു വൺ പ്ലസ് ഗാമ ബൈ എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് വൺ. അപ്പോൾ ഇത് എഫ് വൺ ഡിവൈഡ് ബൈ എഫ് ടു എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു എം ടു ബൈ എം വൺ ഇൻറ്റു വൺ പ്ലസ് ഗാമ എം വൺ സ്ക്വയർ ഡിവൈഡ് ബൈ വൺ പ്ലസ് ഗാമ എം ടു സ്ക്വയർ എന്ന് എഴുതാം. നെക്സ്റ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഉണ്ട്. ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഒരു ഇക്വേഷൻ എസ് ടു ബൈ എസ് വൺ ഈക്വൽ ടു ആർ ഇൻറ്റു എൽ എൻ ഓഫ് പി ടു ബൈ പി വൺ. ഇനി അടുത്ത ഡക്ട് ലെങ്ത് ആണ്. ഡക്ട് ലെങ്ത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നത്. ഡക്ട് ലെങ്ത് കാണാനുള്ള പ്രോബ്ലംസാണ് ചോദിക്കുന്നത്. ഡക്ട് ലെങ്ത് അതിൻ്റെ പ്രോബ്ലം ഇതിൻ്റെ ഇക്വേഷൻ ഫോർ എഫ് എൽ എഫ് ഡാഷ് എൽ ഡിവൈഡഡ് ബൈ ഡി ഈക്വൽ ടു വൺ ബൈ ഗാമ ഇൻറ്റു വൺ ബൈ എം വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എം ടു സ്ക്വയർ പ്ലസ് എൽ എൻ ഓഫ് എം വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ടു സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഡക്ട് ലെങ്ത് കാണാനായിട്ടുള്ള ഒരു പ്രോബ്ലം സെക്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം സെക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, എയർ ഹാവിങ് എ മാക് നമ്പർ ഓഫ് ഫൈവ് ഈസ് ഡീസലറേറ്റഡ് ഇൻ എ 7.5 സെൻറ്റിമീറ്റർ ഇൻറ്റേർണൽ ഡയമീറ്റർ പൈപ്പ് ടു മാക് നമ്പർ 3. കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് which will cause this deceleration if f is equal to 0.005 and gamma equal to 1.4. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് L, ലെങ്ത് ഓഫ് ദ പൈപ്പ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഗിവൻ ഡേറ്റാസ് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ആദ്യം മാക് നമ്പർ എം വൺ, ഫസ്റ്റ് എയർ ഹാവിങ് മാക് നമ്പർ ഓഫ് ഫൈവ് ഈസ് ഡീസിലറേറ്റഡ്. മാക് നമ്പർ എം വൺ എന്ന് പറയുന്നത് ഫൈവ് ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്റർ ആണ്. അതിന് മീറ്ററിലോട്ടാക്കുമ്പോൾ 0.075 മീറ്റർ. അടുത്ത മാക് നമ്പർ എം ടു തന്നിട്ടുണ്ട്, എം ടു എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. പിന്നെ എഫ് എന്ന് പറയുന്നത് 0.005 എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഫ്ലോ എന്ന് കാണിക്കാനായിട്ടുള്ള ഡയഗ്രാമാണ് ഇതാണ്. 5 ഇതാണ്, 3 ഇതാണ്, എല്ല് ഫ്ലോ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടേബിൾ ഫാനോൺ ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. അപ്പോൾ ആ ടേബിളിൽ നോക്കിയിട്ട് നമുക്ക് വാല്യൂസ് നോക്കാം. ഇപ്പോൾ ഫാനോൺ ടേബിൾ, ഫ്രം ഫാനോ ടേബിൾ എം വൺ ഈക്വൽ ടു 5 ആൻഡ് ഗാമ ഈക്വൽ ടു 1.4. അപ്പോൾ ഇതിലുള്ള വാല്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഫാനോ ടേബിൾ എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് ഫ്രിക്ഷൻ, ഫാനോ ഫ്ലോ, ഗാമ ഈക്വൽ ടു 1.4. അപ്പോൾ ഇവിടെ നമുക്ക് മാക് നമ്പറാണ് ഞാൻ തന്നിരുന്നത്, പറഞ്ഞിരുന്നത്. മാക് നമ്പർ, എൻ്റെ മാക് നമ്പർ എന്ന് പറയുന്നത് എം വൺ എന്ന് പറയുന്നത് 5 ആണ്. ഞാൻ ഇവിടുത്തെ 5 വാല്യൂ എടുത്തു. 5 നേരെയുള്ള വാല്യൂ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4f(l)max/d എന്നുള്ള വാല്യൂവിനകത്ത് മാക് നമ്പർ 5 നേരെയുള്ള വാല്യൂ 0.694 ആണ്. അത് നോട്ട് ചെയ്യാം. എനിക്ക് ഗ്യാസ് ടേബിളിൽ നിന്നും കിട്ടിയ വാല്യൂ ഞാനിവിടെ നോട്ട് ചെയ്യുകയാണ്. 4f(l)max/d ഈക്വൽ ടു 0.694. ഇനി അടുത്തത് എം ടു ഈക്വൽ ടു 3 ഗാമ ഈക്വൽ ടു 1.4 എന്നുള്ള 4f(l)max/d വാല്യൂ മാക് നമ്പർ 3 ആകുമ്പോൾ ഉള്ളതും നമുക്ക് കണ്ടുപിടിക്കാം.
ഇവിടെ നോക്കി അറിയാം മാക് നമ്പർ 3 ആകുമ്പോഴത്തേക്കുള്ള വാല്യൂ ആണ് 0.522 ആണ്. അത് ഞാനിവിടെ നോട്ട് ചെയ്യുകയാണ്, 0.522. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. 4 f bar l divided by d equal to 4 f bar l max divided by d m1 minus 4 f bar l max divided by d m2i. അപ്പോൾ ഇത് രണ്ട് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വാല്യൂ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.694 minus 0.522 സോൾവ് ആൻസർ എന്ന് പറയുന്നത് 0.172 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതെന്ന് പറയുന്നത് 4 f bar l divided by d equal to 0.172 എന്ന് പറഞ്ഞ് എനിക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് എല് കിട്ടാനായിട്ട് നമുക്ക് ഡി തന്നിട്ടുണ്ട്. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 4 f bar ചെയ്യുമ്പോഴത്തേക്ക് എല് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. L ഈക്വൽ ടു 0.172 into ബി എന്ന് പറയുന്നത് 0.075 divided by 4 into f bar എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.005 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ 0.645 meter എന്ന് പറഞ്ഞ ആൻസർ. ഇപ്പോൾ ലെങ്ത് ഓഫ് ദ പൈപ്പ് L equal to 0.645 meter. Okay friends, thank you.